ഹായ് ഓൾ, ഞാൻ ഹുസ്ന അമീൻ. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇംഗ്ലീഷ് ഇൻസൈറ്റ്സ് വിത്ത് ഹുസ്ന. എല്ലാ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻസിനും ഇംഗ്ലീഷ് ഗ്രാമർ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. എൻ്റെ ചാനലിൽ വളരെ ലളിതമായിട്ടുള്ള വീഡിയോസാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതുവരെ പ്രസൻറ്റ് ടെൻസിൻ്റെ 4 ആസ്പെക്ട്സ് അല്ലെങ്കിൽ 4 ടൈപ്സ്, സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്, ഈ 4 ടെൻസ് ഫോംസിൻ്റെയും വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക്സ് മുകളിൽ ആഡ് ചെയ്യുന്നുണ്ട്. മാത്രവുമല്ല, താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ലഭ്യമാണ്. ആരെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോയുടെ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ചാനലിൻ്റെ ഒരു ഭാഗമാവുക. ബെൽ ഐക്കൺ പ്രസ് ചെയ്യാനും മറന്നു പോകരുത്. എന്നാൽ മാത്രമേ ഞാൻ ഓരോ പുതിയ വീഡിയോ ഇടുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസിനെ കുറിച്ചാണ്. സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസിൻ്റെ ഏറ്റവും ആദ്യത്തെ ടൈപ്പ് അല്ലെങ്കിൽ ആസ്പെക്റ്റാണ്. സിമ്പിൾ പാസ്റ്റ് ടെൻസിൻ്റെ ഉപയോഗം കഴിഞ്ഞ കാലത്ത് പൂർത്തിയായ പ്രവൃത്തികളെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. കംപ്ലീറ്റഡ് ആക്ഷൻസ് ഇൻ ദ പാസ്റ്റ്. സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് നമ്മൾ കഴിഞ്ഞ കാല പ്രയോഗങ്ങളായ യെസ്റ്റർഡേ, ലാസ്റ്റ് മന്ത്, ലാസ്റ്റ് വീക്ക്, ഇൻ 2000, ഇൻ 1995 എന്നിങ്ങനെയുള്ള കഴിഞ്ഞ കാല പ്രയോഗങ്ങൾ നടത്തുന്നത്. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസും സിമ്പിൾ പാസ്റ്റ് ടെൻസും സാധാരണയായിട്ട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന 2 ടെൻസസ്സാണ്. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ നമ്മൾ ഒരിക്കലും കഴിഞ്ഞ കാല പ്രയോഗങ്ങളായ യെസ്റ്റർഡേ, ലാസ്റ്റ് മന്ത്, ലാസ്റ്റ് ഡേ, ലാസ്റ്റ് വീക്ക് മുതലായവയൊന്നും ഉപയോഗിക്കാൻ പാടില്ല. കാരണം ആ ആക്ഷൻസിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ എഫക്റ്റ് നമുക്ക് പ്രസൻറ്റ് ടൈമിലും കാണാൻ സാധിക്കും. അത് പാസ്റ്റിൻ്റെ ബൗണ്ടറിയിൽ ഉൾപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ കഴിഞ്ഞകാല പ്രയോഗങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. കഴിഞ്ഞകാല പ്രയോഗങ്ങൾ ഉപയോഗിക്കാനുള്ള ടെൻസാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ്. ഇനി നമുക്ക് സിമ്പിൾ പാസ്റ്റ് ടെൻസിൻ്റെ സ്ട്രക്ചർ നോക്കാം. ആദ്യം അഫർമേറ്റീവ് സെൻറ്റൻസിൻ്റെ സ്ട്രക്ചറാണ്. സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ഫോം ഓഫ് ദ വേർബ് പ്ലസ് ഒബ്ജക്റ്റ്. പാസ്റ്റ് ഫോം ഓഫ് ദ വേർബ് എന്ന് പറഞ്ഞാൽ ഡിഡ് ഫോം ഓഫ് ദ വേർബ് ആണ്. ഫോർ എക്സാമ്പിൾ, ഡിഡ് പ്ലസ് ഈറ്റ്, ഏറ്റ്, എ ടി ഇ. ഡിഡ് പ്ലസ് റൈറ്റ്, റോട്ട്, ഡബ്ല്യു ആർ ഒ ടി ഇ. ഡിഡ് പ്ലസ് പ്ലേ, പ്ലേറ്റ്, പി എൽ എ വൈ ഇ ഡി. ഡിഡ് പ്ലസ് സ്റ്റഡി, സ്റ്റഡീഡ്, എസ് ടി യു ഡി ഐ ഇ ഡി. ആദ്യത്തെ 2 സെൻറ്റൻസുകളിൽ ഉള്ള മെയിൻ വേർബ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും മെയിൻ വേർബിൻ്റെ ഹോൾ ഫോമിൽ തന്നെ മാറ്റമുണ്ടായിട്ടുണ്ട്. പാസ്റ്റ് ഫോമിലേക്കും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമിലേക്കും മാറ്റുമ്പോഴാണ് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുന്നത്. ഇങ്ങനെ പാസ്റ്റിലേക്കും പാസ്റ്റ് പാർട്ടിസിപ്പിളിലേക്കും മാറ്റുമ്പോൾ രൂപം മാറുന്ന വേർബ്സിനെയാണ് ഇറഗുലർ വേർബ്സ് എന്ന് പറയുന്നത്. റൈറ്റ്, റീഡ്, ടേക്ക്, ബൈ, ബ്രിങ്, ടീച്ച്, ക്യാച്ച് ഇവയൊക്കെ ഇറഗുലർ വേർബ്സിൻ്റെ എക്സാമ്പിൾസാണ്. റെഗുലർ വേർബ്സ് ആണെങ്കിൽ ആ വേർബിൻ്റെ അവസാനം ഇ ഡി ചേർത്താൽ മതി. ഇനി നമുക്ക് സിമ്പിൾ പാസ്റ്റ് ടെൻസിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഐ വെൻറ്റ് ദെയർ യെസ്റ്റർഡേ. ഷീ ബോട്ട് എ പെൻ ലാസ്റ്റ് വീക്ക്. ദേ പ്ലേഡ് ഫുട്ബോൾ ഇൻ 2005. ഈ സെൻറ്റൻസുകളിലെല്ലാം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഡിഡ് ഫോം ഓഫ് ദ വേർബ് സബ്ജക്റ്റിനനുസരിച്ച് മാറുന്നില്ല. അതായത് സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിലും പ്ലൂറൽ ആണെങ്കിലും ഡിഡ് ഫോം ഓഫ് ദ വേർബ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇനി സിമ്പിൾ പാസ്റ്റ് ടെൻസിൻ്റെ തന്നെ നെഗറ്റീവ് സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം സ്ട്രക്ചറിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കൊരു സെൻറ്റൻസ് നെഗറ്റീവ് സെൻറ്റൻസ് ആക്കി നോക്കാം. എക്സാമ്പിൾ,
He wrote a poem yesterday. ഈ സെൻറ്റൻസിനെ നെഗറ്റീവ് സെൻറ്റൻസ് ആക്കാൻ വേണ്ടിയിട്ട് ആദ്യം സബ്ജക്റ്റിനെ എടുത്തെഴുതാം. ഈ സെൻറ്റൻസിലെ സബ്ജക്റ്റ് ഹീ ആണ്. അടുത്തതായി ഇനി അതിലെ വെർബിലേക്ക് നോക്കൂ. റോട്ട് ആണ് വെർബ്. റോട്ട് എന്ന് പറയുന്നത് ഒരു മെയിൻ വെർബാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ മെയിൻ വെർബിനോടൊപ്പം നമുക്ക് നോട്ട് ചേർക്കാനാവില്ല. അപ്പോൾ അതിനായി റോട്ട് എന്ന വെർബിനകത്തുള്ള ഡിഡ് ഓക്സിലറി വെർബ് നമ്മൾ പുറത്തെടുക്കുന്നു. എന്നിട്ട് ആ ഡിഡിനോടൊപ്പം നോട്ട് ചേർക്കുന്നു. അപ്പോൾ ഹീ ഡിഡ് നോട്ട് എന്ന് കിട്ടി. ഇനി വെർബിൻ്റെ ബേസ് ഫോം ഓഫ് ദ വെർബാണ് ഉപയോഗിക്കേണ്ടത്. റോട്ടിൻ്റെ ബേസ് ഫോം എന്ന് പറയുന്നത് റൈറ്റ് ആണ്. ഇവിടെ ബേസ് ഫോം ഉപയോഗിക്കാൻ കാരണം ആ വെർബിനകത്തുണ്ടായിരുന്ന ഓക്സിലറി വെർബിനെ നമ്മൾ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഓക്സിലറി വെർബ് ആ മെയിൻ വെർബ് ഇപ്പോൾ ഫ്രീ ആണ്. അപ്പോൾ നമുക്ക് കിട്ടിയ നെഗറ്റീവ് സെൻറ്റൻസ് ഹീ ഡിഡ് നോട്ട് റൈറ്റ് എ പോയം യെസ്റ്റർഡേ. ഇനി നമുക്ക് സ്ട്രക്ചർ നോക്കാം. നെഗറ്റീവ് സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ സബ്ജക്റ്റ് പ്ലസ് ഡിഡ് നോട്ട് പ്ലസ് ബേസ് ഫോം ഓഫ് ദ വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. നെഗറ്റീവ് സെൻറ്റൻസിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് കൂടെ നോക്കാം. I went there yesterday. Negative sentence. I did not go there yesterday. She bought a pen last week. Negative sentence. She did not buy a pen last week. They played football in 2005. Negative sentence. They did not play football in 2005. അടുത്തത് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസിൻ്റെ സ്ട്രക്ചറാണ്. നമ്പർ വൺ, ഡിഡ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ബേസ് ഫോം ഓഫ് ദ വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. എക്സാമ്പിൾ, ഡിഡ് ഹീ റൈറ്റ് എ പോയം യെസ്റ്റർഡേ. ഡിഡ് ഷീ ബൈ എ പെൻ ലാസ്റ്റ് വീക്ക്. ഡിഡ് ദേ പ്ലേ ഫുട്ബോൾ ഇൻ 2005. ഈ ക്വസ്റ്റ്യൻസിൻ്റെ എല്ലാം ആൻസർ ഒന്നുകിൽ യെസ് അല്ലെങ്കിൽ നോ ആയിരിക്കും. ഇനി നിങ്ങൾക്ക് വാട്ട്, വെൻ, ഹൗ, വൈ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വേർഡ്സ് ഉപയോഗിച്ചുള്ള ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ആണ് ഉണ്ടാക്കേണ്ടതെങ്കിൽ നമ്മൾ തൊട്ട് മുകളിൽ ഫ്രെയിം ചെയ്ത ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസിന് മുകളിൽ, അതായത് ആ സെൻറ്റൻസിൻ്റെ ആദ്യത്തിൽ ആ ക്വസ്റ്റ്യൻ വേർഡ് ആഡ് ചെയ്താൽ മതി. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. അപ്പോൾ കൂടുതൽ മനസ്സിലാവും. When did he write a poem? Why did she buy a pen last week? Why did they play football in 2005? So, yes or no question, ആദ്യം ഫ്രെയിം ചെയ്യുക. എന്നിട്ട് ആ സെൻറ്റൻസിൻ്റെ ആദ്യത്തിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വേർഡ് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ടൈപ്പിലുള്ള ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് കിട്ടും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ആഡ് ചെയ്യാൻ മറക്കരുത്. ഞാൻ അതിൻ്റെ ആൻസർ എത്രയും പെട്ടെന്ന് തന്നെ അവിടെ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഇനി നമുക്ക് ക്ലാസ് ഒന്ന് സമ്മപ്പ് ചെയ്യാം. നമ്മൾ ഇന്ന് പഠിച്ചത് സിമ്പിൾ പാസ്റ്റ് ടെൻസിനെ കുറിച്ചാണ്. സിമ്പിൾ പാസ്റ്റ് ടെൻസ് പാസ്റ്റ് ടെൻസിൻ്റെ ഏറ്റവും ആദ്യത്തെ ആസ്പെക്റ്റ് അല്ലെങ്കിൽ ടൈപ്പാണ്. Completed actions in the past, അതായത് കഴിഞ്ഞ കാലത്ത് പൂർത്തിയായ പ്രവൃത്തികളെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഈ പാസ്റ്റ് ഫോമിലാണ് കഴിഞ്ഞ കാല പ്രയോഗങ്ങളായ യെസ്റ്റർഡേ, ലാസ്റ്റ് ഡേ, ലാസ്റ്റ് മന്ത്, പ്രീവിയസ് ഡേ, ഇൻ 2000, ഇൻ 1960 ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ ഉപയോഗിക്കുന്നത്. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ ഇത്തരം പ്രയോഗങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. കാരണം അത് പ്രസൻറ്റ് ടെൻസാണ്. ആ പ്രവൃത്തികളുടെ എഫക്റ്റ് പ്രസൻറ്റ് ടൈമിലും കാണാൻ കഴിയുന്നു. അതുകൊണ്ട് തന്നെ അത് പാസ്റ്റിൻ്റെ ബൗണ്ടറിയിൽ ഉൾപ്പെട്ടിട്ടില്ല. ഇനി അഫർമേറ്റീവ് സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ നോക്കാം. സബ്ജക്റ്റ് പ്ലസ് ഡിഡ് ഫോം ഓഫ് ദ വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. എക്സാമ്പിൾ, സാം ബോട്ട് എ കാർ ഇൻ 2000. അടുത്തത് നെഗറ്റീവ് സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ. സബ്ജക്റ്റ് പ്ലസ് ഡിഡ് നോട്ട് പ്ലസ് ബേസ് ഫോം ഓഫ് ദ വെർബ് പ്ലസ് ഒബ്ജക്റ്റ്.
Example, Sam did not buy a car in 2000. Adutathu, interrogative sentence in the structure. Number 1, did plus subject plus base form of the verb plus object. Example, did Sam buy a car in 2000? Number 2, what or when or how or why plus did plus subject plus base form of the verb plus object. Example, when did Sam buy a car? How did Sam buy a car? Why did Sam buy a car? From where did Sam buy a car? അപ്പോൾ ഇത്രയാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാൻ മറക്കണ്ട. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും വാച്ചിങ്ങും ലൈക്സും എല്ലാം ചാനൽ ഗ്രോത്തിന് വളരെ നിർണായകമായിട്ടുള്ള ഫാക്ടേഴ്സാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.